ഇന്നലെ നാഥൻ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തി, അവനെ ആത്മസ്വാതന്ത്ര്യത്തിന്റെ കർമ്മഭൂമിയിലേക്ക് കൈപിടിച്ച് നടത്തി. കർമാനന്തരം സുനിശ്ചിതമായ വിശ്രമമുണ്ട്. ശാബദം, ശാബദത്തെ ഒരു ആഴ്ച തോറുമുള്ള അനുഷ്ഠാനമായി മാത്രം ധരിച്ചവർക്ക് ഇതിൽ പരം ഒരു ദൈവനിന്ദയില്ല. അതിനാൽ അവനോടുള്ള മാരകമായ വിദ്വേഷം അവർക്ക് ഉടലെടുക്കുകയാണ്. ആ ദിവസം ഒരു ശാബദമായിരുന്നു എന്ന് യോഹന്നാൻ ആവർത്തിച്ചും ഉടനീളവും പറയുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം ചേർത്തു വയ്ക്കുന്നു. ഇപ്രകാരം ശാബത്തനുഷ്ഠാനം നിരന്തരമായി ലംഘിക്കുന്ന പ്രവണത കർത്താവിനുണ്ടായിരുന്നത്രേ. അത് അവന്റെ പ്രതിയോഗികളെ ചുടിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും മറ്റു സുവിശേഷങ്ങളിൽ സമാനമായ ശാബത്ത് വിവാദവേളയിൽ നാഥൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു, മനുഷ്യപുത്രൻ ശാബത്തിന്റെയും അതിനാഥനാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അതൊരു കറതീർന്ന ദൈവനിന്ദാവചനമാണ്. പക്ഷേ അതിലൊരു കുരുക്ക് കിടക്കുന്ന കാര്യം അവർ ഗൗനിക്കുന്നില്ല. ആ പ്രഖ്യാപനം നടത്തുന്നത് കേവലം ഒരു മനുഷ്യൻ മാത്രമാണെങ്കിലല്ലേ അത് ദൈവനിന്ദയാകൂ? അവൻ ദൈവം തന്നെയാണെങ്കിലോ? ഇന്ന് നാഥൻ നടത്തുന്ന ആ പ്രബോധനം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നാഥൻ എന്തധികാരത്താലാണ് ഇതൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതെന്ന്. യോഹന്നാൻ 5:17 മുതൽ ദൈവപിതാവുമായുള്ള അനിഷേധ്യവും പരിപൂർണവുമായ ഒരുമ തന്നെയാണ് അതിനാധാരം. പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു, പിതാവ് പറയാത്തതൊന്നും പുത്രൻ ചെയ്യുന്നുമില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അത് നാഥൻ സ്വമേധയാ നൽകുന്ന വെളിപാട് പ്രവൃത്തികൾ തന്നെയാണ്. എന്നാൽ മറ്റു സുവിശേഷങ്ങളിൽ ജനങ്ങൾ വിശ്വാസരാഹിത്യത്തോടെ അടയാളങ്ങൾ ചോദിച്ചുകൊണ്ട് നാഥന്റെ അടുത്ത് വരാറുണ്ട്. എന്നാൽ അവർക്ക് അതൊരിക്കലും നൽകപ്പെടുന്നുമില്ല. അതിനാൽ തന്നെ ദൈവം നൽകുന്ന അടയാളങ്ങൾ എപ്പോഴും വിശ്വാസത്തെ ആവശ്യപ്പെടുന്നു. യോഹന്നാനിൽ ഇത് പ്രസ്പഷ്ടവുമാണ്. വിശ്വാസം എന്നത് ഒരു നാമവചനമായിട്ടല്ല, ഒരു ക്രിയാപദമായിട്ടാണ് എപ്പോഴും യോഹന്നാൻ സുവിശേഷത്തിൽ കുറിക്കുന്നത്. വിശ്വാസം ഒരു പ്രവൃത്തിയും ജീവിതശൈലിയുമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ പിസ്റ്റിസ് എന്ന നാമപദത്തിന് പകരം പിസ്റ്റേയിൻ, വിശ്വസിക്കുക എന്ന ക്രിയാപദമാണ്. വിശ്വാസം ഒരു ക്രിയാത്മകതയാണ്. കാരണം ദൈവം എപ്പോഴും കർമ്മനിരതനുമാണ്. ക്രിയാത്മകമായി അവൻ നവസൃഷ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ വായനകളിൽ എർഗ, പ്രവൃത്തികൾ എന്നൊരാശയം കനപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിന്റെ സൃഷ്ടി അഥവാ കരവേല, പിന്നെ അവിടുത്തെ രക്ഷാകരമായ കരബലം, ഇതെല്ലാം ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ നിമിഷം പോലും അത് നമ്മുടെ ജീവിതത്തെ മെനയുകയും വീണ്ടെടുക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവിടുത്തെ ബലിഷ്ഠമായ കൈകൾ. ഇന്ന് ഏഷ്യ 49:8-15 അത് വളരെ വ്യക്തമാണ്. ഏഷ്യ 46-47 അധ്യായങ്ങളിൽ വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള പ്രവാചകന്റെ പരിഹാസോക്തികളായിരുന്നു. ബാബിലോണിന്റെ ദേവന്മാർ ഭാരപ്പെടുത്തുന്നവയാണെങ്കിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഭാരം ചുമക്കുന്നവനാണ്. ഏഷ്യ 48 പിന്നീട് ചോദിക്കും, എന്നിട്ടും ഇസ്രായേൽ ഇത് കണ്ടറിയാത്തത് എന്തുകൊണ്ട്? നാഥൻ പറഞ്ഞല്ലോ, അധ്വാനിക്കുന്നവർ അവനിൽ ഭാരമിറക്കി വെച്ച് അവനിൽ വിശ്രമം കണ്ടെത്താൻ. മത്തായി 11:28 മുതൽ. നമ്മുടെ അധ്വാനങ്ങൾ തീർത്ത് വിശ്രമം ഒരുക്കാൻ തന്നെയാണ് ദൈവം ഇടതടവില്ലാതെ അധ്വാനിക്കുന്നത്. ഈ ജനത്തെ ദൈവം മറന്നു കളഞ്ഞെന്നോ? ഇല്ലേയില്ല. പെറ്റമ്മയേക്കാൾ സ്നേഹമുണ്ടവന്, പിന്നെങ്ങനെയാണ്? അവൻ ഉള്ളം കയ്യിൽ എല്ലാം കുത്തിവെച്ചിട്ടുമുണ്ട്. കൈപ്പോർമകൾ മായ്ച്ചുകൊണ്ട് കണ്ണീരുപ്പ് ഒപ്പിയെടുക്കുന്ന ദൈവം. ഇസ്രായേൽ കൺതുറന്ന് കണ്ടിരുന്നെങ്കിൽ രക്ഷയുടെ ഈ ധവളശോഭ. ഇതാണ് ഇന്ന് ഏശയ്യാക്ക് പറയാനുള്ളത്. നമ്മുടെ ഭാരം ചുമന്ന് കർത്താവിന്റെ മുന്നടയാളം പോലെ സഹനദാസിന്റെ വിവരണം ആരംഭം കുറിക്കുന്ന ഒരു അധ്യായമാണ് ഏശയ്യാ 49. ഇസ്രായേൽ വീണ്ടെടുക്കേണ്ട പ്രത്യാശയുടെ കണ്ണുകളെക്കുറിച്ച് വാചാലമാകുന്ന സങ്കീർത്തനമാണ് ഇന്ന് സങ്കീർത്തനം 145. 145:15 അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും പ്രത്യാശയുടെ കണ്ണുകളോടെ അവിടുത്തെ നോക്കുന്നു, അവിടുന്ന് അവർക്ക് ആഹാരം നൽകുന്നുവെന്ന്. ദൈവത്തിന്റെ പ്രവൃത്തികൾ എർഗ എന്ന വാക്കിനെ ഇവിടെ വാരി വിതറിയിരിക്കുകയാണ്. സൃഷ്ടിയെയും രക്ഷാകരകർമ്മത്തെയും സൂചിപ്പിക്കാൻ തന്നെ. ഹീബ്രു പണ്ഡിതർ പറയുന്നത് ഇത് വളരെ ഉത്സാഹത്തിമുറപ്പുള്ള ഒരു സങ്കീർത്തനമാണെന്നാണ്. ആസന്നമായ സ്വർഗീയ രഹസ്യങ്ങളുടെ മുന്നാസ്വാദനം തന്നെയെന്ന്. പ്രത്യാശയുടെ കണ്ണുകൾ. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും യോഹന്നാൻ സുവിശേഷത്തിൽ നാം കണ്ടതുപോലെ നിത്യജീവന്റെ പ്രയാണങ്ങൾ ഇവിടെ തന്നെ പരിപൂർണത പ്രാപിച്ചു വരികയാണ്. രക്ഷയും ശിക്ഷാവിധിയും ഒക്കെ ഇവിടെ വെച്ച് തന്നെ നാം വരിച്ചു തുടങ്ങുന്നു. വരാനിരിക്കുന്നവയുടെ മുന്നാസ്വാദനം, മുൻരുചി നമുക്കിപ്പോൾ തന്നെ കിട്ടിത്തുടങ്ങുന്നു. അതാണല്ലോ പ്രത്യാശ നമുക്ക് വിളമ്പിത്തരുന്ന വിരുന്ന്. നമ്മുടെ കണ്ണുകൾ പ്രത്യാശാഭരിതമാകുന്നുവെന്നാൽ വരാനിരിക്കുന്നവയെ കണ്ണിറയെ നാം കാണുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ശാപത്ത് കലർപ്പില്ലാതെ ആചരിക്കണമെന്ന ദൈവകൽപ്പന നിലനിൽക്കുന്നത് തന്നെ ദൈവം പോലും ശാപത്തിൽ വിശ്രമിച്ചു എന്ന കാര്യം കൊണ്ടാണല്ലോ. എന്നാൽ നമ്മൾ ഈ ദൈവിക വിശ്രമത്തിന്റെ യഥാർത്ഥ സ്വഭാവം കാണാതെ പോകുന്നു. അത് നമ്മുടെ കൂദാശാചരണങ്ങളെ പലപ്പോഴും അർത്ഥമില്ലാതാക്കുകയും ചെയ്യുന്നു. അന്ന് ഫരിസേയർക്കും നിയമജ്ഞർക്കും സംഭവിച്ചതുപോലെ തന്നെ ജെറുസലേം ദേവാലയത്തിൽ ആ മനോഭാവം കല്ലിച്ചു കിടന്നു. ദൈവം വിശ്രമിച്ചു. അങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ കെട്ടിപ്പൊതിഞ്ഞ് കുടിയിരുത്തിയ ഒരിടമായി ദേവാലയം മാറി.
ദൈവം അവിടെ സ്വസ്ഥമായിരിപ്പുണ്ട്. ആണ്ടോടാണ്ട് അവന് നൽകുന്ന ബലിക്കൊഴുപ്പും തിന്നുകൊണ്ട് ഞങ്ങളാകട്ടെ ഇവിടെ കൊഴുപ്പുമുറ്റി ജീവിക്കുന്നു എന്ന രീതിയിലായിപ്പോയി കാര്യങ്ങൾ. ആ ശാപത്തിൻ്റെ അബദ്ധ വിചാരത്തെയാണ് നാഥൻ നിരന്തരമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശാപതം കാരുണ്യവും കൃപയും സ്നേഹവും കോരിച്ചൊരിയുന്നതിലാണ്. ദൈവത്തെ അനുകരിക്കുന്ന നമ്മളാകട്ടെ അവരുടെ വിശുദ്ധീകരണത്തിനും സ്നേഹത്തോടും കരുണയോടും അവനോട് പെരുമാറാനും ബാധ്യസ്ഥനാകുന്നത് അതുകൊണ്ടാണ്. ശാപത്തിൽ അത് അധികം ചെയ്യണം. നമ്മളെക്കൂടി തൻ്റെ വിശ്രമത്തിൽ അണയ്ക്കാതെ ദൈവം എങ്ങനെ വിശ്രമിക്കുമെന്നാണ്? അവസാനത്തെ കുഞ്ഞും വീടണയാതെ വയർ നിറയെ ഉണ്ണാതെ ഏതമ്മയാണ് വീട്ടിൽ ഹൃദയം നുറങ്ങാതെ ഇരുന്നിട്ടുള്ളത്?